മമ്മൂട്ടി ഉർവശിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. ബാക്കിൽ നിന്നൊരു സൗണ്ട് കേട്ടി മമ്മൂട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ബാലേട്ടാ ബാക്കിലാരാ മോഹൻലാലി കത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഹോ, മൊത്തം ഇങ്ങനെ ജനങ്ങളൊക്കെ തരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കരുതുക ഇപ്പാ കുത്തുന്നു. എന്നിട്ട് കുത്തിയ അവിടെ അല്ലേ നമ്മുടെ സംവിധായകന്റെ കഴിവ്. ആ സ്പോട്ടില് സ്റ്റയർ കേസ് ഇറങ്ങിയിട്ട് നമ്മുടെ വോട്ടുകൾ ഉണ്ണീഷനായിട്ട് വന്നു. എന്നിട്ട് പറയാ, എടി കൊച്ചേ, കല്യാണം കഴിയാത്തൊരു പെണ്ണല്ലേ നീ? ഇങ്ങനെ ആണുങ്ങളുടെ മുന്നിൽ വന്ന് വായി നോക്കി നിൽക്ക. ഞങ്ങളൊരു സിനിമയുടെ കഥ ഇവിടെ സ്റ്റാഫ് ആരും ഇല്ലേ? ഉണ്ടല്ലോ, ഞാനാ. എന്തേ, എന്നിട്ടാ ഇവിടെ ഇരുന്ന് കഥ പറയണേ? ഞങ്ങളെ ക്ഷീരവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാ. ഈ ക്ഷീരകർഷകര് പശുവിനെ ചിലപ്പോ തൊഴുത്ത് കെട്ടും, ചിലപ്പോ പറമ്പ് കെട്ടും. അതുപോലെയാണ് ഞങ്ങളും. ചിലപ്പോ അകത്തിരിക്കും, ചിലപ്പോ പുറത്തിരിക്കും. അല്ലേ ബാലേട്ടാ? എന്നിട്ട് മമ്മൂട്ടി? ആ മമ്മൂട്ടി, ഉർവശിയായിട്ട് സംസാരിക്കണോടും. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചോദിക്ക്. സാറേ, എന്റെ കല്യാണമാണ്. അയ്യോ, എനിക്ക് കുട്ടീനെ മനസ്സിലായില്ല കേട്ടോ. കല്യാണം ക്ഷണിക്കാൻ വന്നതാ? കുട്ടി 6035 ശങ്കരേട്ടന്റെ മകളല്ലേ? അല്ല. പിന്നെ 4034 ചന്ദ്രേട്ടന്റെ മകള്. അതേ വയസ്സിട്ടുണ്ട്. ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു മകളുടെ കല്യാണം. സാറേ, ഞാൻ മണ്ടോദരി, കൊച്ചുവേലു ആശാന്റെ മോളാ. ധനസഹായത്തിന് വേണ്ടി വന്നതാ. അയ്യോ, അതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടിയെ? വല്ല 100-100 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ഇതൊക്കെ വല്ല സംഘടനയിലോ ക്ലബിലൊക്കെ ചെന്ന് പറഞ്ഞ ഒരു വിവാഹം നടത്താനുള്ള കാശന്നെ കിട്ടില്ലേ? സാറേ, വെറുതെ അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ ഒരു ക്ഷീരകർഷകനാ. ക്ഷീരകർഷകന്റെ മകൾക്ക് വിവാഹ ധനസഹായത്തിനുള്ള അപേക്ഷ ഇവിടെ കൊടുത്തിരുന്നു. അതെന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതിനെ കുട്ടി, ഇവിടെ സ്റ്റാഫ് ഒന്നുമില്ല. അവരൊക്കെ എവിടെ പോയി? എന്റെ പൊന്നു കൊച്ചു, അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു താൽക്കാലിക ജീവനക്കാരനാ. മന്ത്രിസഭ മാറി എന്റെ ജോലി പോകും, അല്ലെ? PSC നിന്ന് പുതിയ നിയമനം വന്നാലും എന്റെ ജോലി പോകും. അപ്പൊ എന്റെ ധനസഹായം? അതൊന്നൊരു താൽക്കാലിക ജീവനക്കാരനായി എനിക്ക് അറിയേണ്ട കാര്യമില്ല. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടി നോഡൽ ഓഫീസിൽ ചെന്ന് ചോദിക്കേ. മോഡൽ? മോഡൽ അല്ല, നോഡൽ. നോഡൽ എന്നുവെച്ചെന്താ? അതൊന്നും എനിക്കറിയത്തില്ല. താൽക്കാലിക ജീവനക്കാരനെന്തിനാ ഇതൊക്കെ അറിയണം? സാറേ, എന്റെ അച്ഛൻ കൊടുത്ത അപേക്ഷ ഈ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് നോക്കാലോ. അത് പോയിട്ടില്ല, അത് ഞാൻ ഉറപ്പു തരാം. എല്ലാം ചാക്ക് കെട്ടി ഭദ്രയായി അവിടെ വെച്ചു. ഈ ക്ഷീരകർഷക ക്ഷേമ നിധിയിൽ നിന്ന് കാശ് കിട്ടിയിട്ട് കല്യാണം നടക്കുന്നു തോന്നുന്നില്ല. ഇത് കുറച്ച് കഷ്ടമാണ് സാറേ. അതേനെ കഷ്ടം. അല്ല, നമ്മളെവിടെ പറഞ്ഞു നിർത്തി മമ്മൂട്ടി? അപ്പൊ മമ്മൂട്ടി ഒടുവിൽ കോണിയിൽ നിന്ന് ഇറങ്ങി വന്നെ. ആരോടാ ഈ പറയണ? അതൊക്കെ കഴിഞ്ഞ് ഉർവശിയോട് പറഞ്ഞു. ഹലോ, എന്തൊരു അളിയാ? അളിയാ, ഞാനിവിടെ ക്ഷീരദാസന ഓഫീസിൽ വരെ വന്നാണ് അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ വേണ്ടിട്ട്. ഓ, ഇത്തുപൂരം കിട്ടും. ആ ആ, ഞാൻ അത് മേടിച്ചോണ്ട് ഇപ്പൊ അങ്ങ് വരാം അളിയാ. ആ അളിയാൻ പോവല്ലേ അളിയാ? ഞാൻ വന്നിട്ട് പോവേ അളിയാ. ആ ശരി. എന്റെ ബാലേട്ട മോഹൻലാല് കത്തിയായിട്ട് കുത്താൻ മമ്മൂട്ടിയാണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്ന ക്യാരക്ടറാണ്. അതിന്റെ ഇടയിൽ നിന്നിട്ട് ആ ഒടുവിലുണ്ണീഷന്റെ കുറച്ച് സീനുണ്ട്. ബാലേട്ടനെ സമാധാനിപ്പിക്കണോ അതോ മമ്മൂക്കാന്? ആ സീന് ഒരു മിനിറ്റ്. ആ സീൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടപ്പ കുത്തു. കാരണം ആ ഒരു കേസിനാണ് ലാല് ജയിലിൽ പോയത്. സാറേ, ഇന്ന് ഓഫീസ് അവധിയാണോ സാറേ? അല്ല അല്ല, ആരും കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ, ഞങ്ങൾ കണ്ടിട്ട് മനുഷ്യരെ തോന്നിയില്ല എനിക്ക്. ഞങ്ങളിവിടെയുണ്ട്, പക്ഷെ ഓഫീസിനകത്ത് ആരും കാണാനില്ല. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഓഫീസറെ കണ്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ പറയും? ഓഫീസറെ കണ്ടു വേണം സംസാരിക്കാൻ. ആ, എന്നാ പിന്നെ ഓഫീസിൽ ആള് വരുമ്പോ പറഞ്ഞാ മതി. എന്നിട്ട് ഈ ലാലേട്ടൻ, അയ്യോ പാട്ട, ഒരു മിനിറ്റ്. ആ കൊടുത്തുകൂടാ സാർ. ഇല്ല, ഒരാഴ്ച പിടിച്ചു വെക്കാം സാർ. ആ അത് അതെനിക്ക് പറയാൻ പറ്റില്ല സാർ, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇത് ഞാൻ റെഡി ആക്കാം സാർ. ആ സാർ, ഓക്കെ. എന്താണോ ഇത്? കൊഴുത്തിലേക്ക് പശു കയറി വരുന്ന പോലെയാണോ കയറി വരുന്നത്? സാറേ സോറി സാറേ, സോറി സാറേ, ഞാൻ മരിച്ചുപോയ എന്റെ അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ വേണ്ടി വന്നാണ്. മരിച്ചുപോയ അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ തന്നെ പോലെ നാലാണ് വന്ന ഞാൻ മരിച്ചുപോയോ? സോറി പറഞ്ഞില്ലേ സാർ. ആ എന്നാ ഞാനും പറഞ്ഞു സോറി, പെൻഷൻ ഇല്ല. സാറേ, എന്റെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ പാൽ സൊസൈറ്റി സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തിരുന്നാ? ആ, അപ്പൊ പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് വന്ന. താനാ ചാക്ക് കെട്ട് കണ്ട? ആ, അതിനകത്തുണ്ട് തന്റെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റും സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ. അതെയോ? ആ, അത് പുറത്തെടുത്ത് പൊടി തട്ടി ശരിയാക്കി തരാനേ. ഇവിടെ ജീവനക്കാരില്ല. എന്താ ഇവിടെ സ്റ്റാഫ് ഇല്ലാത്തത്? എന്താ അവര് വരാത്തത്? ഇതൊന്നും എന്നോട് ചോദിക്കരുത്.
ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്. ഇവിടുത്തെ യഥാർത്ഥ ജീവനക്കാരൻ വരുമ്പോ 150 രൂപ മേടിച്ചിട്ട് അങ്ങോട്ട് പോക്കോ. 150 രൂപയെ? എന്റെ അച്ഛൻ 500 രൂപ കാശ് കിട്ടിക്കൊണ്ടിരുന്നാണ് പെൻഷൻ. അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അവകാശികൾക്ക് പകുതി പൈസ കിട്ടുമെന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? ആ അത് പത്രത്തിലുണ്ടായിരുന്നു. എന്നാ പത്രക്കാരനെ കണ്ട് 100 രൂപ മേടിച്ചോ. അത് ശരി. ആ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള ഓഫീസറെ ഒന്ന് ഞാൻ വാങ്ങിക്കും. അതിനുള്ള ത്രാണി എനിക്കുണ്ട്. കേട്ടാ കേട്ടാ. അപ്പൊ സുരേഷ് ഗോപി? സുരേഷ് ഗോപി ഈ ഓഫീസിൽ ആര് കാണാൻ എവിടെ പോയി? എല്ലാരും ഞാൻ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ. എല്ലാരും ലീവാ? എന്താണ്? എല്ലാവരും 2 ആഴ്ചയായിട്ട് ലീവാണ്. ആ പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് ചെവിയൊക്കെ കേൾക്കും. അവരൊക്കെ ലീവാ. അമ്മാവ അമ്മാവനാണ്. ആരമ്മാവൻ? നിന്റെ അമ്മാവനാണ് ഞാന്? അല്ല അപ്പൊ കണ്ട ആൾക്കാരൊക്കെ വേറെ അമ്മാവാന്ന് വിളിക്കുക? ഈ വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാന. വയസ്സിന് മൂത്ത ആൾക്കാരെ മുഴുവൻ നീ അമ്മാവ അമ്മാവ വിളിക്കൂ? എന്റെ കാർന്നരെ ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്. ആ നാളെ വിളിക്കണ്ട. പിന്നെ എന്തപ്പൊ വിളിക്കുക? ആ എന്ത് വടങ്ങ വിളിച്ചോ കേട്ടോ. പെൻഷൻ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അത് ഞാൻ വാങ്ങിക്കും ചെയ്യും. ഇവിടെ ആരും ഇല്ല പറഞ്ഞില്ലേ? ഇല്ലാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി. എന്താണ് വെറുതെ കഥ കൂത്താൻ വരുവാണല്ലേ? അത് വേണ്ട, എന്നോട് വേണ്ടാ. പെൻഷൻ മേടിക്കോ. ഏത് ഭ്രാന്ത ആശുപത്രി എന്നാണോ പറഞ്ഞത്? അപ്പൊ മാമുക്കോയ? മാമുക്കോയ? മാമുക്കോയല്ല, മമ്മൂട്ടി. മറന്നു പോയോ?